Hi, hello, Elargan Oscaram. Yanipola, the Palaile, the name Daniel Julia de Wheatlana. Endana, even a Nicana Nolaine or Otto Trevolo, Namakaran, and Dirty with him on the NEET examiner, Nala Adibulu, Mark Garasamaki, and Yana Bullendinum, Adol and Daniel de Wheater, Gella or family Gellargan and Abhimana Garmater, and Etanga, which the Yangalipa Bullend family, even a Tirigiana. Abam, number at the under alum family, a lad in the under Nagauru, Uru Santo Shokion on the Pangadamini young like not Etidana, Bakidanki, Viroda, and Avishangal Chodika, and then our feeling Nalakal and Nirta and Joyka. Abu Daniel, hi. Adan and congratulations, the Latibulu Margana, Levitikin Ale. Abam, endo no, Ipam Adin than before that, Ipi Gana Algarka on the detail I to Pedijapernam and Nangil, Daniel on the or just to intro would go. എന്റെ പേര് ഡാനിയൽ ജൂലിയോ കണ്ടത്തിൽ ഞാൻ പാലായിലാണ് ഞങ്ങൾ താമസിക്കുന്നത് ഞാൻ പ്ലസ് വൺ പ്ലസ് ടു കെ ഇ മാന്നാനം എന്ന് പറഞ്ഞ സ്കൂളിൽ ബ്രില്ലിയൻ്റിൻ്റെ ഒരു ഇൻ്റഗ്രേറ്റഡ് കോഴ്സിലാണ് കംപ്ലീറ്റ് ചെയ്തത് ഇപ്പോൾ നീറ്റ് 2023 എഴുതിയിട്ടിരിക്കുകയാണ് എഴുതിയിട്ടിരിക്കുന്നു നല്ല അടിപൊളി മാർക്കും മേടിച്ചു അങ്ങനെ എന്ത് തോന്നുന്നു ഇത്രയും നല്ലൊരു മാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചോ ആ ഇത്രയും കിട്ടുമെന്ന് അങ്ങ് പ്രതീക്ഷിച്ചില്ലായിരുന്നു ഹാപ്പിയാണോ അതെ വളരെ ഹാപ്പിയാണ് ഹാപ്പിയാണ് ഓക്കെ അപ്പം ആരൊക്കെയാണ് ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ഇത് ഞങ്ങൾ ശരിക്കും അഞ്ച് പിള്ളേരാണ് അതിനകത്ത് ചേട്ടൻ ഇവിടെ ഇല്ല ഇത് ആദ്യം തന്നെ അമ്മേനെ പരിചയപ്പെടുത്താം അച്ഛനിപ്പം ജോലിക്ക് പോയിക്കുക അപ്പം ഇതമ്മ പിന്നെ ഇതെൻ്റെ മൂത്ത ചേച്ചി ചേച്ചി ഇപ്പം കോട്ടയത്ത് MBBS സെക്കൻഡ് ഇയർ പഠിക്കുന്നു ഇത് പിന്നെ എൻ്റെ രണ്ട് അനീത്തിമാരാണ് അവർ ട്വിൻസ് ആണ് അവർ അഞ്ചാം ക്ലാസ്സിൽ കയറി മൂത്ത ചേട്ടൻ ഇപ്പം ഫൈനൽ ഇയർ IIT ബോംബെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് IIT ബോംബെയിലാണ് ഓക്കെ ഫാദർ ഇപ്പം ലേക്ഷോറിലെ റേഡിയോളജിസ്റ്റ് ആണ് അച്ഛൻ ഡോക്ടറാണ് അമ്മയും ഡോക്ടറാണ് അമ്മ എവിടെയാ വർക്ക് ചെയ്യുന്നത് ഫാമിലി ഫിസിഷ്യൻ ആണ് കോട്ടയത്താണ് വർക്ക് ചെയ്യുന്നത് അപ്പം മാഡത്തിൻ്റെ അടുത്ത് ചോദിക്കട്ടെ എങ്ങനെ എന്ത് തോന്നുന്നു ഇത്ര നല്ല അടിപൊളി മാർക്കൊക്കെ മേടിച്ചത് ഇപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നത് വളരെ സന്തോഷമുണ്ട് ഈ പ്രത്യേക സമയത്ത് ഞാൻ ബ്രില്ലിയൻ്റിനെ പ്രത്യേകം എനിക്ക് നന്ദി പറയാനുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ 11-12 വർഷങ്ങളിൽ ഇത്രയും പ്രധാനപ്പെട്ട പരീക്ഷകളൊക്കെ എഴുതാനായിട്ടുള്ള ഒരു സമയത്ത് കുട്ടികളെ ആ നല്ല രീതിയിൽ അതിലേക്ക് ഡയറക്റ്റ് ചെയ്യാനും വഴിതെറ്റി പോകാതെയൊക്കെ നല്ല ശ്രദ്ധയും നല്ല ഡിസിപ്ലിനും പ്രത്യേകിച്ച് ആമ്പിള്ളേരെയൊക്കെ കൊണ്ടുപോയി ഇവരെ ഇവിടം വരെ എത്തിച്ചതിൽ എനിക്ക് പ്രത്യേകം വളരെയധികം നന്ദിയുണ്ട് അതെ അപ്പം നമുക്കറിയാം നമ്മൾ ഈ പ്ലസ് ടു എക്സാം എന്ന് പറയുന്ന ഒരു ക്വാളിഫയിങ് എക്സാമാണ് എന്നാൽ ഒരേ സിലബസ് ആണെങ്കിൽ കൂടിയും ഈ നീറ്റിൻ്റെ എക്സാം എന്ന് പറയുന്നത് ഒരു കോമ്പറ്റീറ്റീവ് എക്സാമാണ് അപ്പോൾ അതിനെ അതിൻ്റെ സീരിയസ്നെസ്സിൽ കാണേണ്ടതുകൊണ്ട് അതൊരു എന്താ പറയുക ലിമിറ്റഡ് സീറ്റിലേക്കുള്ളൊരു എലിമിനേഷൻ പ്രോസസ്സാണ് അപ്പോൾ അതിനെ പ്ലസ് ടു പോലെയല്ല കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് കാണേണ്ടതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മുടെ മാന്നാനം സ്കൂളിൽ പഠിച്ച് ഇൻ്റഗ്രേറ്റഡ് ബാച്ചിൽ പഠിച്ച് ഇപ്പം ഡാനിയലിൻ്റെ ക്ലാസ് ടീച്ചറും കൂടിയാണ് അതേ നമ്മുടെ കൂടെ ഇരിക്കുന്നത് അല്ലേ അപ്പം ക്ലാസ് ടീച്ചറിനെ പറ്റി പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ ഈ ആൺകുട്ടികളൊക്കെയാണ് 11-12 ഒക്കെ പഠിക്കുമ്പോൾ അവർ കുഴപ്പ് വരും ഇടയ്ക്ക് പക്ഷെ നല്ല ടാക്റ്റോടുകൂടി നല്ല സ്നേഹത്തോടുകൂടി കുട്ടികളെ ഡയറക്റ്റ് ചെയ്ത് ഈ പരീക്ഷ വരെ എത്തിച്ചത് ഞാൻ തീർച്ചയായിട്ടും എനിക്ക് വളരെ നന്ദിയുണ്ട് അതുപോലെ തന്നെ ബിജു സാറിനും പ്രത്യേകമായിട്ട് ഇവർ ഓരോ പിള്ളേരെ ശ്രദ്ധിക്കുകയും മാർക്ക് കുറയുമ്പോഴും ഇല്ലടാ പഠിച്ചോളാം മതി എന്നുള്ള നിലയിൽ അവരെ വീണ്ടും വീണ്ടും എൻകറേജ് ചെയ്യുകയും പിന്നെ നല്ല ശ്രദ്ധ കുട്ടികളുടെ മേലെ നല്ല വളരെ ശ്രദ്ധ വഴിതെറ്റി പോകുന്നില്ല കുട്ടികൾ അങ്ങോട്ട് പോകുന്നു തിരിഞ്ഞെല്ലാം നല്ല ശ്രദ്ധയും ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് പ്രത്യേകമായിട്ട് ബിസാറിനും അങ്ങനെ മൊത്തത്തിലൊരു ഹാപ്പിയായിരുന്നു അല്ലേ എനിക്ക് വളരെ സന്തോഷമുണ്ട് 11-12 മാന്നാനത്ത് ഡാനിയലിന് കിട്ടിയതിനും അവിടെ പഠിപ്പിച്ചതിനും വളരെ ഐ എം സോ ഗ്രേറ്റ്ഫുൾ ആണ് ഓക്കെ മോനെന്താ പറഞ്ഞേ അല്ല ഈ പറഞ്ഞ ആൾക്കാരോടൊക്കെ ഒരുപാട് നന്ദി പറയണം അതല്ലാതെ ഉറപ്പായിട്ടും എനിക്കൊരു ദൈവാനുഗ്രഹം ഈ കഴിഞ്ഞ അവസാനത്തെ മാസങ്ങളിലൊക്കെ ഒരുപാട് കിട്ടിയിരുന്നു ഒരുപാട് അതിൻ്റെ ഒരു കൂടെ ഒരു സഹായം കാരണമാണ് എനിക്ക് ഈ റാങ്കിലേക്കും ഈ മാർക്കിലേക്കും എത്താൻ പറ്റിയത് പിന്നെ എൻ്റെ മാന്നാനത്ത് എൻ്റെ ഒരു വാർഡൻ സാർ ഉണ്ടായിരുന്നു രാജേഷ് സാർ സാറിനോട് പ്രത്യേകം നന്ദി പറയണം രണ്ട് വർഷക്കാലം ഒരുപാട് മാർക്കൊക്കെ ആദ്യം വളരെ കുറവായിരുന്നു ആ ഒരു സമയത്തെല്ലാം ഞങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തതിന് പ്രത്യേകം നന്ദി പറയണം ഓക്കെ അതുപോലെ തന്നെ മാഡം നമ്മൾ ഈ ഒരു ബ്രില്ലിയൻ്റുമായിട്ട് എന്താ പറയുക ബ്രില്ലിയൻ്റിലേക്ക് സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ ഡാനിയലിനെ അതുപോലെ തന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള കാരണം അല്ലെങ്കിൽ ബ്രില്ലിയൻ്റ് ചൂസ് ചെയ്തതിൻ്റെ കാരണം എന്താണെന്ന് പറയാം എനിക്കൊന്ന് ഈ പ്രായത്തിൽ കുട്ടികൾക്ക് നല്ല ശ്രദ്ധ കിട്ടും നല്ല ആവശ്യത്തിന് സ്റ്റാഫും ഉണ്ട് സ്റ്റാഫ് വളരെ ഡെഡിക്കേറ്റഡും ആണ് ആ കുട്ടികളിലെ ഓരോ കാര്യങ്ങളും മാർക്കും എല്ലാം ശ്രദ്ധിക്കുകയും മാത്രമല്ല മാതാപിതാക്കന്മാർ വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ റെസ്പോണ്ട് ചെയ്യുകയും അത് പറയുകയും നമ്മളോട് തന്നെയാണേലും വളരെ ഒരു നല്ല രീതിയിൽ ഇടപെടുകയൊക്കെ ചെയ്യുന്നത് തീർച്ചയായിട്ടും എനിക്ക് വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട് ബ്രില്ലിയൻ്റിൻ്റെ അതെ അപ്പം ഡാനിയൽ മാത്രമല്ല കേട്ടോ ബ്രില്ലിയൻ്റ് പഠിച്ച അപ്പം ചേച്ചിയും അതുപോലെ തന്നെ ചേട്ടനും ഒക്കെ അല്ലേ അവിടുത്തെ ബ്രില്ലിയൻ്റ് സ്റ്റുഡൻസ് ആയിരുന്നു അപ്പം ആ ഒരു എക്സ്പീരിയൻസും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു തീർച്ചയായിട്ടും അത് തന്നെ തീർച്ചയായിട്ടും ബ്രില്ലിയൻ്റിൽ കുട്ടികളെ വിടാനൊന്നും പ്രയാസപ്പെടേണ്ട നല്ല ശ്രദ്ധയുണ്ട് കുട്ടികൾക്ക്
നല്ല ശ്രദ്ധ കിട്ടുന്നുണ്ട്. അങ്ങ് കുട്ടികളുടെ ഏത് ഡയറക്ഷനിലോട്ട് പോയാലും അതിലൊക്കെ ഒരു ശ്രദ്ധയുണ്ട്. മാത്രമല്ല ഉഴപ്പി ഇച്ചിരി മോനൊക്കെ ആണെങ്കിലും ആദ്യമൊന്നും അത്രയും നല്ല മാർക്കൊന്നും ഇല്ലായിരുന്നു. അപ്പോഴും എന്ന് വെച്ചാൽ ഒരു എൻകറേജ്മെൻ്റ് അല്ലാതെ ഒരു വലിയ വഴക്കും ഹരാസ്മെൻറ്റും അങ്ങനെയൊന്നും അല്ലായിരുന്നു ആക്ച്വലി. അത് അത് ആക്ച്വലി അത് ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം പഠിക്കാതെ തന്നെ ഈ പിള്ളേർക്ക് അത്രയും പഠിക്കണം ഉന്നത ലക്ഷ്യത്തിൽ എത്തണമെന്നും അത്രയും ബോധമൊക്കെ കാണണമെന്ന് നിർബന്ധമില്ലായിരുന്നു പന്ത്രണ്ടിലെ കുട്ടികൾക്ക്. പക്ഷേ അത് നല്ല രീതിയിൽ ആ കുട്ടികളെ സ്നേഹത്തോടെയും ആ ഒരു നല്ല ആ ഒരു പ്രായത്തിൻ്റെ രീതിയിൽ ആ രീതിയിൽ ആ ഒരു ടാക്റ്റോടുകൂടി അവരെ സമീപിച്ച് നല്ല രീതിയിൽ അവരെ കടത്തിവിട്ടതിൽ എനിക്ക് അതുകൊണ്ടൊക്കെയാണ് നമ്മുടെ ഒരു ഇപ്പം ഡാനിയൽ പറഞ്ഞല്ലോ, ഡാനിയലിൻ്റെ പ്രാർത്ഥനയും ഹാർഡ് വർക്കും ഫാമിലിയുടെ സപ്പോർട്ടും കൂടെ ബുല്ലിൻ്റെ സപ്പോർട്ടും കൂടെ ആയപ്പോഴാണ് ഇത്രയും നല്ല അടിപൊളി ഒരു മാർക്കും കൂടെ കിട്ടിയത് അല്ലേ. ഓക്കെ, അതുപോലെ തന്നെ ചേച്ചി, ചേച്ചിയുടെ പേര് ഐറിൻ അല്ലേ. ഐറിൻ, അപ്പം എന്താണ് പറയാനുള്ളത്? ഇതുപോലെ അനിയന് നല്ല അടിപൊളി മാർക്ക് കിട്ടി എന്ത് തോന്നുന്നു? ആള് പണ്ട് തൊട്ട് ഇങ്ങനെ പഠിക്കും, നല്ല മാർക്ക് കിട്ടുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നോ? അവൻ നല്ല ഹാർഡ് വർക്ക് ചെയ്തു. സോ ഡെഫിനറ്റ്ലി അവനെ ഡിസേർവ് ചെയ്തൊരു മാർക്കൊക്കെയാണ്. വളരെയധികം സന്തോഷമുണ്ട്. മൂത്ത ചേട്ടൻ IIT ആണ്, ഇപ്പം ചേച്ചി MBBS അതെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നു, ഡാനിയൽ മെഡിസിൻ തിരഞ്ഞെടുത്തു, ഇനി ബാക്കി രണ്ടുപേരും കൂടെ ഉണ്ട്. അവർക്കെന്താ ഇപ്പം ഇതുപോലെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ചേച്ചിയെയും ചേട്ടന്മാരെയും ചേച്ചിയെയും ഒക്കെ പോലെ തന്നെ പോകാനാണോ ആഗ്രഹം? പേരൊന്ന് പറഞ്ഞു മോളെ. എൻ്റെ പേര് മരിയ. മരിയ, മോളുടെ പേര്? എൻ്റെ പേര് തെരേസ. തെരേസ, ഓക്കെ. അപ്പോൾ മരിയയ്ക്കും തെരേസയ്ക്കും എന്താണ് ആഗ്രഹം? അങ്ങനെയല്ല, ചേട്ടൻ മാർക്ക് കിട്ടി, ചേട്ടൻ നല്ല അടിപൊളി മാർക്ക് കിട്ടുമെന്നൊക്കെ അറിയാമായിരുന്നോ? വീട്ടിലിരുന്നൊക്കെ നല്ല ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുന്നൊക്കെ കാണാറുണ്ടായിരുന്നോ? ഇപ്പോഴും ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ ഓർക്കും കിട്ടുമായിരിക്കും. അതെയോ? അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നല്ലേ. അപ്പൊ അത് ആ പ്രതീക്ഷ ഇപ്പൊ ഇനി ഇതേ ചേട്ടന്റെ പ്രതീക്ഷ നല്ല അടിപൊളിയായിട്ട് ചേട്ടൻ സക്സസ്ഫുൾ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരുമാണ് അടുത്ത പ്രതീക്ഷ കേട്ടോ. മോൾക്ക് എന്താ പറയാനുള്ളത്? ഹാപ്പി ആണോ ചേട്ടൻ ഈ നല്ല മാർക്ക് കിട്ടിയാല്? ചേട്ടന് കിട്ടുമെന്ന് ഓർത്തോ? അവസാനത്തെ സമയത്ത് ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ ഓർത്ത് ചിലപ്പോ കുറെ മാർക്ക് കിട്ടുമായിരിക്കും. കുറച്ച് ലാസ്റ്റ് ടൈം ഒക്കെ ആയപ്പോ കാര്യമായിട്ടിരുന്ന് പഠിക്കുന്നുണ്ടായിരുന്നോ? അപ്പൊ അതുപോലെ തന്നെ ഇതിപ്പോ ഉണ്ടോ, രണ്ട് ചേട്ടന്മാരും ചേച്ചിയും ഒക്കെ നല്ല അടിപൊളിയായിട്ട് മാർക്ക് മേടിച്ചു, നല്ല ഉയർന്ന മാർക്ക് മേടിച്ചിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഇനിയിപ്പൊ അമ്മയ്ക്കും പപ്പയ്ക്കും പ്രതീക്ഷയായിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ നല്ലതായിട്ട് പഠിക്കുകയല്ലേ. നിങ്ങളിപ്പോ എത്രയിലാണ് പഠിക്കുന്നത്? അഞ്ചിലേക്ക്. രണ്ടുപേരും ട്വിൻസ് ആണ്, അഞ്ചിലേക്കാണ്. അവ നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഇവരെ മൂന്ന് പേരെയും കണ്ട് അതുപോലെ തന്നെ പോവാ കേട്ടോ. അതുപോലെ തന്നെ മാഡം, സാറ് ബുല്ലിനെ കുറിച്ച് എന്താണ് പറയാറുള്ളത്? അല്ല, എൻ്റെ ഹസ്ബൻഡിനും ബ്രില്ലിയൻ്റിൽ മാനത്ത് ഡാനിയലിനെ വിട്ടതും ബ്രില്ലിയൻ്റിൻ്റെ ആ ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് വിട്ടതിൽ വളരെ സന്തോഷമുണ്ട്. പക്ഷേ പ്രത്യേകിച്ച് ഒരു മാനാനം പോലത്തെ ഒരു സ്കൂളിൽ പഠിക്കുമ്പോഴത്തേന് അതിൻ്റെതായിട്ടുള്ള ഒരു സംരക്ഷണവും അതിൻ്റെതായിട്ടുള്ള ഒരു ഡിസിപ്ലിൻ അച്ചടക്കവും എല്ലാം ഉണ്ട് കുട്ടികൾക്ക്. മാത്രമല്ല ബ്രില്ലിയൻ്റിൽ നല്ല ശ്രദ്ധ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി അത് ഈ പ്രായത്തിൽ പിള്ളേർക്ക് അതൊരു വളരെ ഒരു സഹായകരമായിരുന്നു എന്ന് തന്നെയാണ് ഹസ്ബൻഡിന് പറയാനുള്ളത്. പിന്നെ ഇത് കൂടെ ഇപ്പം നമുക്ക് ഫാമിലിക്കും കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ ഒരു ക്ലാസ് ടീച്ചർ എന്ന നിലയിൽ കുറച്ചുകൂടെ ഡാനിയലിനെ കുറിച്ച് ഡീപ്പായിട്ട് പറയാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ മിസ്സിനായിരിക്കും. അപ്പോൾ മിസ്സിന് കുറേ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും, രണ്ട് വർഷം ഗൈഡ് ചെയ്ത ഒരാളും കൂടെയാണ്. അപ്പോൾ മിസ്സിന് എന്താ പറയാനുള്ളത്? ആദ്യം പറയാനുള്ളത് ഡാനിയലിൻ്റെ ആഗ്രഹമാണ്. കാരണം ആദ്യം തുടങ്ങിയപ്പോൾ തൊട്ട് തന്നെ ഡാനിയൽ പറയുന്ന, മിസ്സേ എനിക്ക് എയിംസി കിട്ടുമോ, എനിക്ക് കിട്ടുമോ, എനിക്ക് കിട്ടുമോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ആ ഒരു ആഗ്രഹത്തിൽ നിന്ന് അവൻ പഠിച്ചതുകൊണ്ടാണ് ശരിക്കും അവൻ ഇത്രയും സ്കോർ ചെയ്യാൻ പറ്റിയത്. അത് എന്താ പറയുക, ഫിസിക്സും കെമിസ്ട്രി അവന് അത്യാവശ്യം പ്രോബ്ലമാറ്റിക്, അവൻ നല്ല സ്ട്രോങ് ആണ്. പിന്നെ അവൻ നന്നായിട്ട് വർക്ക് ചെയ്തു. ലാസ്റ്റ് ഒരു 4 മന്ത്സ് അവൻ നന്നായിട്ട് വർക്ക് ചെയ്തു. നന്നായിട്ട് വർക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ അവൻ്റെ റിസൾട്ട് കാണുമ്പോൾ നമുക്കറിയാം. അവന്റെ മാർക്ക് കണ്ടാ അറിയാം അവൻ പഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. അവൻ പഠിച്ചാ അവൻ ടോപ്പാണ്. പഠിച്ചിരി ഒന്ന് ശ്രദ്ധ മാറിപ്പോയാൽ മാർക്ക് കുറഞ്ഞു. അപ്പൊ നമുക്ക് മനസ്സിലാവും. പിന്നെ അവൻ എന്താ പറയുന്നത്, മിസ് നമ്മളോട് വന്ന് നമ്മളുടെ അടുത്ത് വന്ന് സംസാരിക്കും. ചില കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അവരിലേക്ക് ചെന്നാലേ ഉള്ളൂ അവർ വരുള്ളൂ. പക്ഷെ ഇവൻ അങ്ങനെയല്ല, വന്ന് നമ്മളോട് ചോദിക്കും, നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഓക്കെയാണ്. നമ്മുടെ അടുത്തേക്ക് ഒരു ഹെൽപ്പിന് വേണ്ടി മിസ് എനിക്ക് കിട്ടുമോ, അല്ലെങ്കിൽ സാറെ എനിക്ക് കിട്ടുമോ, നമ്മൾ കിട്ടുമെന്ന് പറഞ്ഞാൽ അവൻ ഓക്കെ, എനിക്ക് കിട്ടും, ഞാൻ പഠിച്ചോളാം എന്ന് പറയാം. ഞാൻ പഠിച്ചോളാം മിസ്സേ, ഞാൻ മേടിക്കും, ഞാൻ മേടിക്കും എന്ന് പറയാം. ലാസ്റ്റ് പറയും അവൻ അങ്ങനെ തന്നെ പറയും. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു പോസിറ്റീവ് എനർജി, അവൻ ഒരു 10 പ്രാവശ്യം എനിക്ക് കിട്ടും കിട്ടും എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. അപ്പൊ മിക്ക പിള്ളേരും ഇല്ലാതെ ഒരു കാര്യം കോൺഫിഡൻസ് ഇല്ലായ്മ എനിക്ക് പറ്റില്ല. പക്ഷെ ഇവൻ അങ്ങനെ ഇല്ല മിസ്സേ, ഞാൻ പഠിച്ചാൽ എനിക്ക് കിട്ടും, ആ ഒരു കോൺഫിഡൻസ് അവനിലുണ്ട്. തുടർച്ചയായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. ഓക്കെ, അപ്പം മിസ്സിന്റെ ഈ ഒരു സപ്പോർട്ടൊക്കെ മോനെ എത്രത്തോളം അത് ഹെൽപ്ഫുൾ ആയി?
ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഫസ്റ്റ് ഇയറിൻ്റെ ഒക്കെ തുടക്കത്തിലൊക്കെ വളരെ റാങ്ക് മാർക്ക് കുറവായിരുന്നു. അപ്പം ആ ഒരു സമയത്തൊക്കെ മിസ് ഇങ്ങനെ ആദ്യം ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ ആയിരുന്നു, അപ്പം ഇങ്ങനെ പെൻഡിങ് ക്ലാസ്സൊക്കെ ഒരുപാട് വരുമായിരുന്നു. അപ്പം മിസ് എപ്പോഴും ഇങ്ങനെ വിളിച്ച് വിളിച്ച് പറയുമായിരുന്നു ഇങ്ങനെ ക്ലാസ് തീർക്കണം ക്ലാസ് തീർക്കണം. അങ്ങനെ കുറേ വിളിച്ച് വിളിച്ച് അവസാനം ഞാനതൊക്കെ ക്ലാസ്സൊക്കെ കണ്ടുതീർത്തു. അതുമാത്രമല്ല ഈ ബ്രില്ലിയൻ്റെ മോക്ക് ടെസ്റ്റിനൊക്കെ മാർക്ക് കുറയുമ്പോഴും മിസ് ഒരുപാട് ഇങ്ങനെ അത് കുഴപ്പമില്ല, ഇനി പഠിച്ചാൽ മതി, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പഠിക്കാത്ത, എന്താ ഹോസ്റ്റലിൽ പഠിക്കുന്നില്ല, അല്ലെങ്കിൽ വീട്ടിൽ എന്തായിരുന്നു പഠിക്കാത്ത, അതിൻ്റെ എല്ലാം മേളിലും മിസ് ഒരു ശ്രദ്ധ എന്തായാലും ഈ രണ്ട് വർഷക്കാലം ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്ലസ് ടുവിൽ ഓഫ്ലൈൻ ആയപ്പോഴും മിസ്സിൻ്റെ ഒരു ശ്രദ്ധ എന്തായാലും ഉണ്ട്. ഓരോ നമ്മുടെ മാർക്ക് എവിടെയാണ് പോയതെന്നും ഏത് പരീക്ഷയ്ക്കാണ് റാങ്ക് കൂടുന്നതെന്നും അതെല്ലാം മിസ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതിന് മിസ്സിനോട് ഒരുപാട് നന്ദി പറയണം. അങ്ങനെ നല്ലൊരു സപ്പോർട്ട് തന്നെയായിരുന്നു അല്ലേ? ഓക്കെ. ഡാനിയൽ അത്രയും പ്രാർത്ഥനയൊന്നും ഇല്ലായിരുന്നു നേരത്തെ, പക്ഷേ ഒരു വർഷമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അവന് ശരിക്കും പിന്നെ ബൈബിൾ വായിക്കാനും അങ്ങനെയൊക്കെ തുടങ്ങി, നല്ല പ്രാർത്ഥനയും ദൈവാശ്രയവും തുടങ്ങി. അത് ശരിക്കും ശക്തമായിട്ട് രീതിയിൽ ഒരവസാനമൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും വളരെയധികം ദൈവാശ്രയത്തിലുള്ള ദൈവാശ്രയവും അതിലുള്ള ഒരു വിശ്വാസവും ഒരു കോൺഫിഡൻസും ഒക്കെ നമുക്ക് ശരിക്കും കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രാർത്ഥനയും, അപ്പോൾ ആ ഒരു അതിൻ്റേതായിട്ടുള്ളൊരു വളരെ വ്യത്യാസം അവൻ്റെ സ്വഭാവത്തിലും അവൻ്റെ പഠനത്തിലും അവൻ്റെ മുഴുവൻ ജീവിതത്തിലും എല്ലാം ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. തീർച്ചയായിട്ടും ആ ഒരു ദൈവാശ്രയത്തിലും ദൈവത്തിൻ്റെ ഒരു സഹായത്തിലും കൂടിയാണെന്ന് എനിക്ക് ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു. അതുകൊണ്ടും കൂടിയാണ് അവസാനമായപ്പോഴത്തേക്കും അവന് അതുപോലെ മാർക്ക് കൂടുകയും അവന് അതുപോലെ പെർഫോം ചെയ്യാൻ സാധിക്കുകയും ഈ പരീക്ഷയ്ക്കാണെങ്കിലും അത്രയും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ ഒരു ചോദ്യം കൂടെ ചോദിക്കട്ടെ മാഡം, നമ്മളിപ്പോൾ ഈ ബുള്ളിൻ്റുമായിട്ട് ഇപ്പോൾ പഠിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നത് മൂന്നാമത്തെ ആളാണ് മോനിപ്പോൾ പഠിക്കുന്നത്. അപ്പോൾ അവിടെ ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ഏറ്റവും ബുള്ളിൻ്റിൽ ഒരു ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്തായിരുന്നു, അല്ലെങ്കിൽ ഒരു ഇന്നൊരു ഇതൊരു കാര്യമായിരുന്നു എന്നെ കൂടുതൽ അട്രാക്ട് ചെയ്തതെന്ന്, അല്ലെങ്കിൽ മാഡത്തിന് ഒരു ആസ് എ പേരൻ്റ് എന്നുള്ള നിലയിൽ എന്തായിരുന്നു? ശ്രദ്ധ, ടീച്ചർമാരുടെ ശ്രദ്ധയാണ് എന്നേക്ക് ഏറ്റവും. അപ്പം ആ അതുകൊണ്ട് ആ വഴിതെറ്റിപ്പോകാതിരിക്കാൻ അതുപോലെ ശ്രദ്ധിക്കുകയാണ്. എന്ന് വെച്ചാൽ ഞാൻ പുറത്തൊക്കെ കുട്ടികൾ നമ്മൾ കാണും, പതിനൊന്നാം ക്ലാസ്സും പന്ത്രണ്ടാം ക്ലാസ്സും ഒക്കെ വളരെ ഡിഫിക്കൽട്ടാണ്, പേരൻസിനാണെങ്കിലും വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സമയമാണ്. ആ സമയത്ത് കുട്ടികളെ സ്റ്റിയർ നേരെ നല്ല വഴിക്ക് സ്റ്റിയർ ചെയ്യുന്ന വെച്ചാൽ അതുപോലത്തെ ഇൻഫ്ലുവൻസ് ആണ് പുറത്ത്, എസ്പെഷ്യലി ഇപ്പോഴത്തെ കാലത്ത്. അപ്പോൾ പതിനൊന്നും പന്ത്രണ്ടും ഒക്കെ ഒരു നല്ലൊരു ഒരു ശ്രദ്ധ കിട്ടുന്ന ഒരു സ്ഥലങ്ങളിലും സ്കൂളുകളിലും കുട്ടികളെ പഠിപ്പിക്കുമ്പോഴത്തേക്ക് ആ ഒരു രണ്ട് വർഷം കൊണ്ട് കുട്ടികൾ മച്ചറാവുകയും ചെയ്യും, ഇങ്ങനെ ഒത്തിരി അപകടങ്ങളിൽ നിന്ന് കുട്ടികൾ രക്ഷപ്പെടുകയും ചെയ്യും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നല്ലൊരു കെയറും ശ്രദ്ധയും ഒക്കെ കിട്ടിയിട്ടുണ്ട് ഡെഫിനറ്റ്ലി. ഓക്കെ, ഡെഫിനറ്റ്ലി. അപ്പം നല്ല നമുക്കറിയാം നല്ല ഉന്നത വിജയം നേടി തന്നെയാണ് ഡാനിയൽ. ഇപ്പോൾ എല്ലാവരും ഫാമിലി എല്ലാവരും തന്നെ നല്ല സന്തോഷത്തിലാണ്. അച്ഛൻ അദ്ദേഹം ജോലിയുടെ തിരക്കുകളൊക്കെ കാരണമാണ് നമുക്ക് ഇവിടെ എത്താൻ പറ്റാത്തത്. അപ്പം അച്ഛനും സൈഡും എല്ലാവരും പറയുന്നു നല്ല ഹാപ്പിയാണ് എന്നുള്ളത്. അപ്പം ഇതുപോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്ത് ഇപ്പോൾ ഒരു കടമ്പ നമ്മൾ കഴിഞ്ഞിട്ടുള്ളൂ, ഇനിയും കുറേ സ്റ്റെപ്സ് നമ്മുടെ പുറകെ ഉണ്ട് അല്ലേ? അപ്പോൾ അതൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ തന്നെ പ്രാർത്ഥന വിടാതെ നന്നായിട്ട് പ്രാർത്ഥിച്ച് ഹാർഡ് വർക്ക് ചെയ്ത് നല്ലതായിട്ട് പഠിച്ച് ബാക്കിയുള്ള വിജയങ്ങളും ഡാനിയലിൻ്റെ ജീവിതത്തിൽ വന്നു ചേട്ടൻ എന്ന് നമുക്ക് എല്ലാവർക്കും അല്ലേ അല്ലേ വൈസ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ആഗ്രഹിക്കാം. അപ്പം അടുത്ത വിശേഷങ്ങളുമായി വേറൊരാളുടെ വീഡിയോയുമായി മുന്നിലെത്തുന്നു. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക.